സമാനതകളില്ലാത്ത യാതനകളിലൂടെ കടന്നു പോകുമ്പോഴും ദൈവത്തെ സ്നേഹിച്ചും ദൈവസ്നേഹത്തിന് സാക്ഷ്യം വഹിച്ചും കടന്നുപോകുന്ന വിശുദ്ധാത്മാക്കളുടെ മാതൃകാപരമായ ജീവിത സാക്ഷ്യങ്ങൾ ഇന്നും ഏവർക്കും പ്രചോദനം പകരുന്നതാണ്. അതിരറ്റ ദിവ്യക്കാരുടെ ആരാധനയും പ്രായത്തെ വെല്ലുന്ന ദൈവഭക്തിയും നിറച്ചു ജീവിച്ച് അകാലത്തിൽ പൊലിഞ്ഞുപോയ വാഴ്ത്തപ്പെട്ട കാർലോ അക്വിറ്റോസ്, അജന ജോർജ് തുടങ്ങിയവരുടെ ജീവിതകഥകൾ തന്നെ ഉദാഹരണങ്ങൾ. ഇത്തരത്തിൽ ഒരു ജീവിത മാതൃകയായി കടന്നുപോയ കുഞ്ഞു പുണ്യാത്മാവാണ് ജോഷുവ സുബി എന്ന 13 വയസ്സുകാരൻ. ക്രിസ്തുവിന്റെ സ്നേഹം അനുഭവിച്ചറിഞ്ഞ് ഹൈന്ദവ വിശ്വാസം ഉപേക്ഷിച്ച് ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ച ജയശ്രീ സുബി ദമ്പതികളുടെ മകനായി 2009 ഓസ്ട്രേലിയയിലാണ് ജോഷുവ ജനിച്ചത്. മാതാപിതാക്കളുടെ അനുകരണീയ മാതൃകയാൽ കുട്ടിക്കാലത്ത് തന്നെ ഈശോയെയും ദൈവമാതാവിനെയും ജീവന്റെ ജീവനാക്കിയ ജോഷുവയ്ക്ക് 9 വയസ്സുള്ളപ്പോഴാണ് ക്യാൻസർ ബാധിതനാണെന്നുള്ള നടുക്കുന്ന വിവരം മാതാപിതാക്കൾ തിരിച്ചറിഞ്ഞത്. എന്നും ദൈവഹിതത്തിന് വിധേയപ്പെട്ടിട്ടുള്ള ആ ദമ്പതികൾ എത്രയും പെട്ടെന്ന് മകനെ പ്രഥമ ദിവ്യകാരണ സ്വീകരണത്തിന് ഒരുക്കുകയായിരുന്നു. ദിവസങ്ങൾക്കകം പരിശീലനം പൂർത്തിയാക്കി അവൻ ആദ്യമായി ഈശോയെ സ്വീകരിച്ചു. പിന്നീട് ദിനങ്ങൾക്കകം താൻ ക്യാൻസർ ബാധിതനാണെന്ന് തിരിച്ചറിഞ്ഞ ജോഷുവ മാതാപിതാക്കളോട് പറഞ്ഞ വാക്കുകൾ ആരെയും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. ഇത് എന്നിൽ നിന്ന് മറച്ചു വെക്കേണ്ട, ദൈവം നമ്മോടൊപ്പമുണ്ട്, അവിടുന്ന് എല്ലാം നോക്കിക്കൊള്ളും, തന്റെ ചികിത്സാകാലം ക്ലേശകരമായിരിക്കുന്നുമെന്ന് ജോഷുവയ്ക്ക് അറിയാമായിരുന്നു. എന്നാൽ അവൻ ദൈവത്തിൽ നിന്ന് അണുവിട വ്യതിചലിച്ചില്ല. രോഗം തന്റെ ശുദ്ധീകരണത്തിന്റെ സമയമാണെന്നായിരുന്നു ജോഷുവയുടെ വിശ്വാസം. കീമോതെറാപ്പിയിലൂടെ പാർശ്വഫലങ്ങളാൽ അസ്വസ്ഥനായപ്പോഴും ഈശോ കൂടെയുണ്ടെന്ന വിശ്വാസം അവനെ ശക്തനാക്കുകയായിരുന്നു. എല്ലാ ദിവസവും വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ ജോഷുവ ഉത്സുകനായിരുന്നു. ജോഷുവ ആശുപത്രിയിൽ ആയിരുന്ന ദിവസങ്ങളിലും അവന്റെ ആഗ്രഹം മനസ്സിലാക്കി ഫാദർ തോമസ് മങ്കുത്തേൽ VC എല്ലാ ദിവസവും ദിവ്യകാരുണ്യമായി എത്തുമായിരുന്നു. വൈദ്യശാസ്ത്രം കൈയൊഴിഞ്ഞതോടെ 2021 മെയ്യിൽ അവനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഏതാണ്ട് 1 മാസം കഴിഞ്ഞപ്പോഴേക്കും അരക്കെട്ടിന് താഴേക്ക് തളർന്ന അവസ്ഥയിലായിരുന്നു ജോഷുവ. തന്റെ അവസ്ഥയിൽ അതീവ ദുഃഖിതരായിരുന്ന മാതാപിതാക്കളോട് സാരമില്ല, ദൈവം നമ്മോടൊപ്പമുണ്ട്, അവിടുന്ന് നമ്മെ കാത്തുകൊള്ളും എന്നാണ് ജോഷുവ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞിരുന്നത്. അനുദിനം ദിവ്യകാരണം സ്വീകരിച്ചിരുന്നുവെങ്കിലും ദിവ്യബലിയിൽ പങ്കെടുക്കാൻ സാധിക്കാത്തതിലുള്ള മകന്റെ ദുഃഖം മനസ്സിലാക്കിയ മാതാപിതാക്കളുടെ അഭ്യർത്ഥന പ്രകാരം പെർത്ത് സെന്റ് മേരീസ് കത്തീഡ്രൽ വികാരി ഫാദർ സീൻ ജോഷുവയ്ക്ക് വേണ്ടി അവരുടെ വീട്ടിൽ ദിവ്യബലി അർപ്പിച്ചു. ഇതിനോടകം തന്നെ ജോഷുവയുടെ വിശ്വാസ തീക്ഷ്ണതയെക്കുറിച്ച് അറിഞ്ഞ പെർത്ത് ആർച്ച് ബിഷപ്പ് തിമോറി കോസ്റ്റലോ ജോഷുവയുടെ ജന്മദിനത്തിൽ ദിവ്യബലി അർപ്പിക്കാൻ വീട്ടിലെത്താമെന്ന് അറിയിച്ചു. എന്നാൽ 13-ാം ജന്മദിനത്തിന്റെ തലേദിനം രാത്രി അവന്റെ ആരോഗ്യസ്ഥിതി വഷളായി. പുലർച്ചെ 5 ജോഷുവ നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെടുകയായിരുന്നു. ജോഷുവയുടെ ജീവിതത്തിന്റെയും ആഴമായ വിശ്വാസത്തിന്റെയും മാത്രമല്ല അവനിലൂടെ അനേകർക്ക് ലഭിച്ച അനുഗ്രഹങ്ങളുടെയും ആഘോഷമായിരുന്നു ആ മൃതസംസ്കാര കർമ്മം. ഇന്ന് ഒരു ലോക ക്യാൻസർ ദിനം കൂടി പിന്നിടുമ്പോൾ കാർലോ അക്വിറ്റോസിനെയും അജിനെയും പോലെ ക്യാൻസർ രോഗത്തിന്റെ കഠിന യാതനകളെ ദിവ്യകാരുണ ഈശോയിൽ ആശ്രയം വെച്ച് പുഞ്ചിരിയോടെ സ്വീകരിച്ച ജോഷുവയെയും അവന്റെ മാതാപിതാക്കളെയും പങ്കുവെച്ച ജീവിത സാക്ഷ്യം അനേകർക്ക് പ്രചോദനമാവുകയാണ്.